സംസ്ഥാനത്ത് 5-ാം തീയതി വരെ ശക്തമായ മഴ തുടരും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. മണ്ണിടിച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. എന്നാൽ 2018 സമാനമായ സാഹചര്യം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. ഞാനിപ്പോൾ ഉള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്താണ്. ഇവിടെ മെമ്പർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ വിവിധ സേനാവിഭാഗങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, അതുപോലെ തന്നെ NDRF എല്ലാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ചേരുകയാണ്. നിലവിലുള്ള അവസ്ഥയിൽ വച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ റെഡ് അലേർട്ട് അടുത്ത ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾക്ക് പല ജില്ലകൾക്കും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും കാണേണ്ടത് മധ്യകേരളത്തിലെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട പോലെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളുള്ള ജില്ലകൾ 3-4 ദിവസം തുടർച്ചയായി റെഡ് അലേർട്ടിലാണ്. ഇത്തരമൊരു സാഹചര്യം ഇതിനു മുൻപ് പ്രവചിക്കപ്പെട്ടത് 1-18 പിന്നെ വടക്കൻ കേരളത്തിൽ 19. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങളും ഇതിനു വേണ്ടി ചെയ്യേണ്ടതുണ്ട്. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വലിയ അണക്കെട്ടുകളൊക്കെ ഇനിയും ജലം നമ്മൾക്ക് കൈകാര്യം ചെയ്യാവുന്ന ഈ ഒരു 3-4 ദിവസത്തെ വലിയ മഴയിലും അവയൊന്നും നിറഞ്ഞു കവിയുന്ന സ്ഥിതിവിശേഷമില്ല. അതായത് 200 MCM 200 MCM മുകളിലുള്ള അണക്കെട്ടുകൾ. പക്ഷേ നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഈ പ്രളയ എന്ന സാഹചര്യത്തിനേക്കാൾ ഉരുൾപൊട്ടലുകളും മിന്നൽ പ്രളയങ്ങളുമാണ്. ഈ മണ്ണിടിച്ചിൽ എന്നത് നമ്മൾക്ക് കൃത്യതയോടുകൂടി പ്രവചിക്കാൻ പറ്റുന്ന ഒരു പ്രതിഭാസമല്ല, മിന്നൽ പ്രളയം പോലെ തന്നെയാണ്. പക്ഷേ പല സ്ഥലങ്ങളും നമ്മൾക്ക് ദുരന്ത സാധ്യതയുള്ളതാണ്, പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും അവിടുത്തെ തന്നെ ഏറ്റവും വൾണറബിളായിട്ടുള്ള, ഏറ്റവും ദുരന്തം ബാധിക്കാൻ സാധ്യതയുള്ള ആളുകളെ മുന്നേ തന്നെ പട്ടികപ്പെടുത്താനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. 5-ാം തീയതി വരെ ഇത് തുടർന്നേക്കും. അതിനുശേഷം ഉള്ള സാഹചര്യം നമ്മൾക്കിപ്പോൾ പ്രവചിക്കാനായി സാധിച്ചിട്ടില്ല കൃത്യതയോടുകൂടി. കർഷകർ വിളയിച്ചെടുത്ത ധാന്യങ്ങൾക്ക് അവർ തന്നെ വില നിശ്ചയിക്കണം. കർഷകൻ കർഷക തൊഴിലാളിയായി മാറണം. ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ ഒരു കർഷക തൊഴിലാളിയായി മാറൂ.